ഏവർക്കും മോഷൻ എന്ന പ്ലെയിൻ്റെ അടുത്ത മോഡലിലേക്ക് സ്വാഗതം. അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദി ആംഗുലർ സ്പീഡ് ഓഫ് ഫ്ലൈ വീൽ മേക്കിംഗ് 420 റെവല്യൂഷൻസ് പെർ മിനിറ്റ്. അപ്പോൾ ഒരു ഫ്ലൈ വീലാണ് ഇവിടെ കാണുന്നത്. അത് ഈ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ആംഗുലാർ വെലോസിറ്റി മുകളിലോട്ടാണ്. പക്ഷേ നമുക്കിവിടെ ആംഗുലാർ സ്പീഡ് കണ്ടെത്തിയാൽ മതി. വെക്ടറായിട്ടൊന്നും അതിനെ ട്രീറ്റ് ചെയ്യണമെന്നില്ല. സ്കെയിലാർ മാത്രം എടുത്താൽ മതി, നീളം മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2π ν. ന്യൂ ഇസ് ദ ഫ്രീക്വൻസി വിച്ച് ഈസ് റെവല്യൂഷൻ ഓഫ് ഫ്ലൈ വീൽ ഇൻ 1 സെക്കൻഡ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഹിയർ 420 ഈസ് ദ റെവല്യൂഷൻ ഓഫ് ഫ്ലൈ വീൽ ഇൻ 1 മിനിറ്റ്. ഒരു മിനിറ്റിൽ നടത്തിയ റെവല്യൂഷനാണ് 420 എന്ന് പറഞ്ഞ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷേ ഫ്രീക്വൻസി കണ്ടെത്താൻ നമുക്ക് എന്ത് വേണം? ഒരു സെക്കൻഡിൽ നടത്തിയ റെവല്യൂഷൻ നമുക്ക് കിട്ടണം. അപ്പോൾ ഞാൻ ഫ്രീക്വൻസിയിലേക്ക് ഒന്ന് പോവാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 420 റെവല്യൂഷൻ പെർ മിനിറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ തന്നിരിക്കുന്നു. നമുക്കറിയാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ ഈ ഒരു മിനിറ്റ് സ്ഥാനത്തോട്ട് എന്ത് ഇട്ട് കൊടുക്കുകയാണ്? 60 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ റെവല്യൂഷൻ പെർ സെക്കൻഡിലേക്ക് നമുക്ക് എത്തുന്നു. അതായത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 420/60 റെവല്യൂഷൻ പെർ സെക്കൻഡ്. അപ്പോൾ ന്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് ഇട്ട് കൊടുത്താൽ മതി? ഒമേഗ ഈക്വൽ ടു 2π ν. പൈയുടെ വാല്യൂ 3.14 ഒന്ന് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 22/7 ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാനിവിടെ 3.14 ഇട്ട് കൊടുക്കുകയാണ്. ഒമേഗ ഈക്വൽ 2 × 3.14 × 420/60. ഒമേഗ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒമേഗ കിട്ടുന്ന എത്രയാണ്? 44 റേഡിയൻ പെർ സെക്കൻഡ്. അതിൻ്റെ ഒമേഗയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡാണ് നമ്മൾ നേരത്തെ കണ്ടതാണ്. താങ്ക് യു.